ഒരു കൂട്ടം യഹൂദര് ലാസറിന്റെ ഭവനത്തിലേക്ക് വന്നു. യേശുവിനെ കാണാൻ വേണ്ടിയല്ല, ലാസർ ഉയർത്തെഴുന്നേറ്റു എന്ന് മനസ്സിലായപ്പോ കടന്നു പോകുന്നതാ. യേശുവിനെ കാണുകയല്ല, ലാസറിനെ കാണുക. ലാസർ മരിച്ചു എന്ന് എല്ലാവർക്കും അറിയാം. ലാസർ ഉയർത്തെഴുന്നേറ്റു, അവനെ കാണണം. നമ്മുടെയൊക്കെ ജീവിതം ഇതുപോലെ തന്നെയാ. അനുഗ്രഹങ്ങളിലേക്കാണ് നമ്മുടെ ഓട്ടം. അനുഗ്രഹങ്ങൾ കിട്ടിയവന്റെ അടുത്തേക്കാണ് ഓടും. എന്നാൽ കൊടുത്തതാരാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് കൊടുത്തതാരാണ്, ആ കൊടുത്ത വ്യക്തിയിലേക്ക് തിരിയാൻ നമുക്ക് മനസ്സില്ലാതെ പോകുന്നു എന്നുള്ളതാ. വിശുദ്ധരെന്താ ചെയ്യണേ? മാധ്യസ്ഥ അപേക്ഷിക്കുന്നു. നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നേ? വിശുദ്ധന്റെ നൊവേന ചെല്ലിങ്ങനെ നടക്കാം. എന്നാൽ വിശുദ്ധർ ചെയ്യുന്ന കാര്യം മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ആ വിശുദ്ധ കുർബാനയിലേക്ക് അടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? വിശുദ്ധ കുർബാന കണ്ടില്ലെങ്കിലും നൊവേനകൾ കൂടി നടക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു പ്രത്യേകതയാണത്. അനുഗ്രഹം തന്നവനെ മറക്കുന്നു, അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നമ്മുടെ കണ്ണ്. അച്ഛൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ പോകേണ്ടത് ക്രിസ്തുവിലേക്കാണ്. ഏറ്റവും വലിയൊരു തിയോളജി ഇതാണ്. നമ്മൾ ചെല്ലേണ്ടത് ക്രിസ്തുവിലേക്കാണ്. നമ്മൾ ക്രിസ്തുവിനെ കാണിച്ചു തരുന്നവൻ്റെ അടുത്തേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിനെ കാണിച്ചു തരുന്നവരാ. ഞങ്ങളുടെ അടുത്തേക്കല്ല വരേണ്ടത്, ക്രിസ്തുവിലേക്കാണ് അടുക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിലൊന്ന് ചേർത്ത് വെക്കുക. അപ്പോൾ വിശുദ്ധ കുർബാനയിലേക്കാണ് ചേർന്ന് നിൽക്കേണ്ടത്. അല്ലാതെ വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല. വിശുദ്ധ കുർബാന കണ്ടില്ലെങ്കിലും എനിക്ക് നൊവേന കൂടിയാൽ മതി, അതിനു വേണ്ടി ഓടുന്ന കുറെ പേരുണ്ട്. കൂടണ്ടെന്നൊന്നും അച്ഛൻ പറയുന്നില്ല, പക്ഷെ അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ബോധ്യത്തിലേക്ക് കടന്നു വരണം. ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് തമ്പുരാനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാം ഉള്ളു. മനസ്സിലാക്കാം, ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം.